നമസ്തേ. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്ന പീഡന ആരോപണത്തിൽ DNA പരിശോധനാ ഫലം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷം. ഒരു വർഷം മുൻപ് DNA പരിശോധനാ ഫലം മുംബൈ പോലീസ് കോടതിക്ക് രഹസ്യരേഖയായി കൈമാറിയിരുന്നു. DNA പരിശോധനാ ഫലം പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവതി കോടതി സമീപിച്ചിട്ടുണ്ട്. കേസ് ജനുവരി 4 കോടതി പരിഗണിക്കും. DNA ഫലം പുറത്തുവിടുന്നതിൽ ആശങ്കയില്ലെന്ന് ബിനോയ് കോടിയേരി പ്രതികരിച്ചു. ദുബായിലെ ഡാൻസ് ബാറിൽ ജോലി ചെയ്തിരുന്ന ബീഹാർ സ്വദേശിനിയായ യുവതി 2019 ബിനോയ് കോടിയേരിക്ക് എതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. മുംബൈ ഓഷിവാര പോലീസിനാണ് യുവതി പരാതി നൽകിയത്. ബിനോയ് കോടിയേരിയുമായുള്ള ബന്ധത്തിൽ ഒരു മകനുണ്ടെന്നും യുവതി പറയുന്നു. ആരോപണങ്ങൾ നിഷേധിച്ച ബിനോയ് കോടിയേരി കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതിയാണ് DNA പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. 2019 ജൂലൈയിൽ രക്തസാമ്പിൾ ശേഖരിച്ച് കലീന ഫോറൻസിക് ലാബിൽ DNA പരിശോധന നടത്തി. 17 മാസങ്ങൾക്ക് ശേഷം പരിശോധനാ ഫലം മുംബൈ പോലീസ് രഹസ്യരേഖയായി കോടതി രജിസ്ട്രാർക്ക് കൈമാറിയിരുന്നു. 2019 കോടതി ഈ കേസ് പരിഗണിച്ചുവെങ്കിലും മാറ്റിവെച്ചു. പിന്നീട് കോവിഡ് പ്രതിസന്ധി കാരണം കേസ് വീണ്ടും നീണ്ടുപോവുകയായിരുന്നു. DNA പരിശോധനാ ഫലം പുറത്തുവിടണമെന്നും അതോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകുമെന്നും ബീഹാർ സ്വദേശിനിയായ യുവതി പറയുന്നുണ്ട്. തനിക്കും കുട്ടിക്കും ബിനോയ് ചെലവിന് തരണമെന്നും യുവതി ആവശ്യപ്പെടുന്നു. DNA പരിശോധനാ ഫലം പുറത്തുവിടുന്നതിൽ ആശങ്കയില്ലെന്നാണ് ബിനോയ് കോടിയേരിയുടെ പ്രതികരണം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിന്മേലുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിനോയ് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്നും ബിനോയ് കോടിയേരി വ്യക്തമാക്കി. അന്തേരി ദിൻദോഷി സെഷൻസ് കോടതിയിൽ ഈ മാസം 13 കേസിന്റെ വിചാരണ ആരംഭിക്കുക. കഴിഞ്ഞ വർഷം December 15 മുംബൈ പോലീസ് അന്തേരി കോടതിയിൽ ബിനോയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. കേസെടുത്ത 1.5 വർഷത്തിന് ശേഷമായിരുന്നു 678 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. ലൈംഗിക പീഡനം കൂടാതെ വഞ്ചന, അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള ആരോപണങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത്. ബിനോയ് കോടിയേരിക്ക് എതിരെ ഉയർന്ന പീഡന ആരോപണം CPMന് വലിയ തലവേദനയായിരുന്നു സൃഷ്ടിച്ചത്. ബിനോയ് കോടിയേരി പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിലും CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് എന്നത് CPMനെ പ്രതിരോധത്തിലാക്കി. പ്രതിപക്ഷവും ഈ വിഷയം പാർട്ടിക്കെതിരെ ആയുധമാക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ യുവതിയുമായി ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ വരെ നടന്നുവെങ്കിലും ഫലം കണ്ടിരുന്നില്ല. അതിനിടെ യുവതിയുമായി ബിനോയ് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പും പുറത്തുവരികയുണ്ടായി. കോടിയേരി ബാലകൃഷ്ണൻ ഒരു വർഷത്തിന് ശേഷം CPM സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കെ കേസ് വീണ്ടും സജീവമാകുന്നത് CPMന് അടുത്ത തലവേദനയായേക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.